Hi friends, Tesi Raju's kitchen ke liye aapko swagatham. Yaane inna oru meen pollichathu undakkana. Pakshe meen fish kaikkatha aalukalkku vendite yaane oru fish pollikkunna maadhiri enne velliya brinjal ille velliya vazhuthanangya adu meen varakkanona uppu mulagokka paritti nammal varthu eduthittu baaki procedure ellam meen pollikkunna masala vechittu cheyyunna maadhiri. അപ്പൊ ഞാൻ കരിമീനും എടുത്തിട്ടുണ്ട്, ബ്രിഞ്ചാളും എടുത്തിട്ടുണ്ട്, പിന്നെ കുറേ ചുമന്നുള്ളി. ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു ഹാഫ് കെ ജിയോളം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ട് തക്കാളി, രണ്ടല്ല മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് തേങ്ങപ്പാല് വേണം, ഒന്നാം പാല്. പിന്നെ ചിലവരിതിൽ പുളി ചേർക്കില്ല, ഈ ടൊമാറ്റോൻ്റെ പുളി തന്നെ. ഞാൻ മറ്റേ കൊടംപുളി ഇല്ലേ, കൊടംപുളി തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് അതിൻ്റെ ജ്യൂസ് കുറച്ചൊഴിക്കും, അപ്പോഴാണ് ശരിക്കും ആ ഒരു പുളിയും കൂടി കിട്ടുള്ളൂ. പിന്നെ ഉപ്പ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് രണ്ടും ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കൈമീനും ബ്രിഞ്ചാളും വറുത്തെടുത്തു. അതിൽക്ക് വേണ്ട മസാല ഉണ്ടാക്കുകയാണ്. ചട്ടി കത്തിച്ചു. വെളിച്ചെണ്ണയാണ്, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ വെളുത്തുള്ളിയിലാണ് കറിവേപ്പില, ഇടത്തോളം ചുമന്നുള്ളി അരിഞ്ഞിട്ടാണ്. ഇതിന് ഏറ്റവും ടേസ്റ്റ് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ഇട്ട് ഇളക്കാണ്. ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളി ഒരു ഇതായിട്ടുണ്ട്. അരിക്ക് അതിൽക്ക് ഇനി പൊടികളും ഇട്ട് കൊടുക്കാം. ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി, മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു സ്പൂണോളം കുരുമുളക്. നന്നായി മൂപ്പിക്കാം. എനിക്ക് ഞാൻ രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞതാണ്. തേങ്ങപ്പാല് ഒന്നാം പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് എല്ലാം കൂടി നല്ലോണം യോജിച്ച് ആവണം. ഉപ്പ് നോക്കണം, കുറവാണ്. ഇച്ചിരി ഉപ്പിടണം. അതിൻ്റെ ഒപ്പം നമുക്ക് പുളിക്ക് ഇച്ചിരി കുടപ്പുളി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു രണ്ട് സ്പൂണോളത്തോളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം തിളച്ച് നല്ലോണം ആക്കും. അതിന് മീൻ പൊള്ളിക്കാനുള്ള മസാല റെഡിയായി. നല്ലോണം വെള്ളമൊക്കെ വറ്റി നെയ്യൊക്കെ തെളിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാം. ഇനി നമുക്ക് ഇലയിൽ മീൻ വെച്ചും ഇത് വെച്ചും നമുക്ക് പൊള്ളിക്കെന്ത് കാണിക്കാം. നമുക്ക് ഇത് പൊള്ളിക്കാനായിട്ട് വാഴയിലയിൽ വെക്കാം. ആദ്യം കുറച്ച് മസാല ഇടാം. മസാല ഇങ്ങനെ പരത്തിയിട്ട് ആദ്യം തന്നെ ബ്രിഞ്ചാള് വെക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമുക്കിത് എത്ര ഇലയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിത് ഒറ്റ ഇലയിൽ ചെയ്യാണ്. കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കണം. കൊടപ്പുളിയുടെ പുളിയും മറ്റേ തക്കാളിയുടെ പുളിയും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഗ്രേവി ഗ്രേവി തന്നെയല്ലേ നമുക്ക് ചോറണം. ഇതിപ്പോൾ മീൻ കഴിക്കാത്തവർക്ക് വേണ്ടി ഇത് നമുക്കിനി പൊതിഞ്ഞ് ഇത് ചെയ്യണം. ഇലയിൽ പൊതിയാം.
ഇല വാട്ടിയിട്ടാണ് ഒരു ഇലയിലും കൂടി വെച്ച് ചെയ്യാം. രണ്ടിലയിൽ വെച്ചില്ലെങ്കിൽ ചിലപ്പോ പൊട്ടിപ്പോകും. ഒരു വാഴവള്ളി വെച്ച് നമുക്ക് കെട്ടാം. ഇതില് ബാക്കിയുള്ളതില് ഞാൻ 4 കരിമീനാണ് വറുത്തേക്കണേ. 2 എണ്ണം വെച്ച് പൊള്ളിക്കാം. ഇത് 2 എണ്ണം വെച്ചു. വലുതും ചെറുതായിട്ട് വെക്കും. ഇതന്നെ ഉപ്പുമുളകും കുരുമുളകും ഒക്കെ പരത്തി വെറുതെ ഒന്ന് അധികം ഒരിച്ചിട്ടില്ല. പച്ചമുണ്ട് ഉണ്ടാക്കിയ ഉള്ള് വേവില്ല നമുക്ക് കേട്ടോ. അപ്പൊ ഇതില് മസാല ഇട്ടു. മീൻ ഒരു ഇല കൊണ്ട് പൊതിഞ്ഞു. രണ്ടാമത്തെ ഇല കൊണ്ട് പൊതിയാണ്. അങ്ങനെ മീൻ നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിൽ വെറുതെ പാനിൽ ഈ ഇല വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഒരു മീനും വെച്ചു. മീൻ ആദ്യം നമുക്ക് വഴുതനങ്ങ വെക്കാം. അത് കഴിഞ്ഞ് മീനും കൂടി പൊള്ളിച്ചെടുക്കാം. അതിന് നമ്മുടെ കരിമീൻ പൊള്ളിച്ചതും അതുപോലെ വെജിറ്റേറിയൻസിന് വഴുതനങ്ങ പൊള്ളിച്ചതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ഭംഗിയുണ്ട്. ഇത് ഈ തേങ്ങപ്പാലിൻ്റെ എണ്ണയാണ് കേട്ടോ. നമ്മൾ എണ്ണ അധികം ഒഴിച്ചിട്ടില്ല. ഉള്ളിയും ഒക്കെ കൂടിയിട്ട് നല്ല ഒരു ഇതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.